41 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1982 ചെറുവത്തൂർ സ്വദേശിനിയായ രമണി റെയിൽവേ ട്രാക്കിലൂടെ നടന്നു തുടങ്ങിയത്. ഒരു കയ്യിൽ സ്പാനറും മറുകയിൽ ഹാമറുമായി ദിവസവും 12 കിലോമീറ്റർ യാത്ര. ചരിത്രത്തിലേക്ക് നടന്നു കയറിയ ആ യാത്ര നാളെ അവസാനിക്കുകയാണ്. 19 വയസ്സിൽ താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ച രമണി പിന്നീട് ട്രാക്ക് വുമണായി സ്ഥിരപ്പെടുകയായിരുന്നു. ഇന്റർവ്യൂ മംഗലാപുരത്തായിരുന്നു. ആദ്യ നിയമനവും അവിടെ തന്നെ. അതൊരു ചരിത്രമായിരുന്നു, ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യത്തെ ട്രാക്ക് വുമണായി മാറിയ ചരിത്രം. അക്കാലത്ത് റെയിൽവേയിൽ പുരുഷന്മാരുടെ മാത്രം കുത്തകയായിരുന്ന ട്രാക്ക്മാൻ പോസ്റ്റിലേക്കായിരുന്നു രമണിയുടെ വരവ്. അങ്ങനെ രമണി ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ ട്രാക്ക് വുമണായി. അന്ന് ട്രാക്ക്മാന്റെ വേഷം ട്രൗസറായിരുന്നു. എന്നാൽ ട്രൗസറിട്ട് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് അറിയിച്ച രമണിക്ക് സാരി യൂണിഫോമായി അനുവദിച്ചു. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും രമണിക്ക് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു. കുടുംബത്തിൽ നിന്നടക്കമുള്ള എതിർപ്പുകൾ മറികടന്നായിരുന്നു മുന്നോട്ടുള്ള യാത്ര. ഭാരിച്ച ജോലിയാണെന്നും പോകരുതെന്നും ബന്ധുക്കൾ വിലക്കി. എന്നാൽ ഇതൊക്കെ മറികടന്നായിരുന്നു ജോലിയിൽ പ്രവേശിച്ചത്. ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു റെയിൽ ക്രാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 30 മീറ്ററിൽ 5 അടി കമ്പിൽ ഒരു ചുവന്ന കൊടി വെക്കണം. അത് കഴിഞ്ഞ് പിന്നെ 600 മീറ്ററിൽ ഒരു വെടിയുണ്ട്, ഒരു സാധനം, ഒരു ചക്ര പോലത്തെ ഒരു റൗണ്ട് സാധനം, അത് കെട്ടണം. പിന്നെ അവിടെ നിന്ന് 600 മീറ്ററിൽ 3 എണ്ണം വേണം, 3 കൊടി. 30 മീറ്ററിൽ ഒരു ത്രികോണാകൃതിയിൽ കെട്ടണം. അത് വണ്ടി എഞ്ചിൻ കയറിയാലേ പൊട്ടും, വേറെങ്ങനെയും പൊട്ടൂല. അപകടം ഉണ്ടെന്ന് വണ്ടി കയറിയാൽ അറിയും. ആദ്യമൊക്കെ മൃതദേഹങ്ങൾ ട്രാക്കിൽ ചിന്നിച്ചിതറി കിടക്കുന്നത് രമണിയെ പേടിപ്പെടുത്തിയിരുന്നു. പല ദിവസങ്ങളിലും ഭക്ഷണം പോലും കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും രമണി ഓർക്കുന്നു. പിന്നീട് അതൊക്കെ ശീലമായി. കോവിഡ് സമയത്തെ 20 ദിവസത്തെ അവധിയൊഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും രമണി ട്രാക്കിൽ ഉണ്ടായിരുന്നു. ജോലിയുടെ മികവിൽ പല പുരസ്കാരങ്ങളും രമണിയെ തേടിയെത്തി. അതുകൊണ്ട് ഞാൻ കാസർഗോഡ് ടണലിനുള്ളിലെല്ലാം കീമിയാൻ പോയേനെ. അന്നേരം വേഗം ടണലിനുള്ളിലൊക്കെ വണ്ടി വരുമ്പോൾ കഴിഞ്ഞാൽ ചെവി കേൾക്കുമല്ലോ വണ്ടി ഓർണടിക്കുമ്പോൾ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അടിയിൽ അളക്കാണോ, നമ്മൾ അടുത്തെത്തിയാലും ഇരു ഇരുടും അതിനാണ്. സേവനം അവസാനിച്ചെങ്കിലും റെയിൽവേയുടെ ചരിത്രത്തിൽ രമണി എന്ന പേര് മായാതെ കിടക്കും. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വ്യാഴാഴ്ചയാണ് ഔദ്യോഗിക വിരമിക്കൽ ചടങ്ങ്. എത്രയോ മാറി ട്രാക്കും ആളും എല്ലാം മാറി, സംവിധാനങ്ങളെല്ലാം മാറിയില്ലേ. പണ്ടൊക്കെ വണ്ടിക്കൊക്കെ സിഗ്നലൊക്കെ ഇങ്ങനെ ഒരു കൈയാണ്, കൈ ഇങ്ങനെ പൊന്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോഴും പിന്നെ എല്ലാം വന്നില്ലേ, ലൈറ്റും കാര്യങ്ങളെല്ലാം. ഇപ്പം സ്റ്റേഷനിൽ തന്നെ മാഷനെ എല്ലാം ചെയ്യലാണ്, റെഡ് അങ്ങനെ സിഗ്നലൊക്കെ അവരെന്നെ കൊടുക്കലാണ്. മുമ്പ് ട്രാക്കിൽ ഉണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ക്യാബിനെല്ലാം ഉണ്ടായിരുന്നു, അവിടെ നല്ല സംവിധാനം ചെയ്യല്. ഇപ്പം അതെല്ലാം മാറി, എത്രയോ മാറിയില്ലേ. ETV ഭാരത് കാസർഗോഡ്.